ഹലോ, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താ ഇങ്ങനെ അലങ്കോലമായിട്ടിട്ടേക്കുന്നത് എന്നല്ലേ പറയാട്ടോ. നമ്മളിതേ നമ്മുടെ ചൈനീസ് ബോൾസ് നമ്മൾ കൊറിയർ അയക്കാൻ പോവാട്ടോ. അപ്പം അതിന് വേണ്ടിയുള്ള നമ്മുടെ കവർ ഉണ്ടാക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണുന്നത്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിതാ ഇതുണ്ടല്ലോ, ഇതുപോലത്തെ വലിയ പെട്ടിക്കവർ. ഇത് ഇന്ന് രാവിലെ അടിമാലിക്ക് പോയപ്പോൾ അവിടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേട്ടോ. ആ ചേട്ടങ്ങളെ കൊണ്ട് അപ്പം ചോദിച്ചു എനിക്ക് തന്നേക്കാക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ ത്രികോണത്തിന്റെ ഷേപ്പിൽ ആ ഒരു ഇതിലാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത് രണ്ടും ആകുമ്പോൾ നമ്മുടെ ചെടി സേഫായിട്ട് ഒരു ഇളക്കമൊന്നും തട്ടാതെ ഇരിക്കും. അല്ലാതെ നല്ല ചതുരമൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് ഒടിഞ്ഞൊന്നും പോകാതെ ആക്കിയെടുക്കണം. അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് വരച്ച് മടക്കി നമ്മൾ കവറാക്കി എടുക്കണം ആദ്യം തന്നെ. അപ്പം ഇങ്ങനെ നമുക്ക് ഇത് ശരിക്കും ഭയങ്കര കട്ടിയായതുകൊണ്ട് ഭയങ്കര പാടാട്ടോ. ഇത് മടക്കി തിരിച്ച് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ അങ്ങ് ഒതുങ്ങി വരില്ലാത്ത പോലത്തെ ഒരു സംഭവമായത്. അപ്പം നമുക്ക് ഇതുകൊണ്ട് മടക്കി തിരിച്ച് നമ്മളൊരു കവറാക്കി നമുക്ക് മാറ്റിയെടുക്കാം. ദാ നമ്മൾ ഒരു തരത്തിലൊന്ന് വെട്ടി ഒപ്പിച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു ത്രികോണ ഷേപ്പിലേക്ക് നമ്മൾ ആക്കിയെടുക്കും. ദാ കണ്ടല്ലോ, ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ ഇതിലേക്ക് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇനി ഇത് ഇപ്പം തന്നെ ഇത് കവറാക്കില്ല കേട്ടോ. നമ്മൾ ചെടി വെച്ചിട്ട് മാത്രമേ ഇത് കൂട്ടി വെച്ച് ഒട്ടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം വേറെ എന്തെങ്കിലും ടൈപ്പ് ചെടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമുക്കത് പൊതിഞ്ഞ് നമുക്ക് അതിൻ്റെ അതേക്ക് ഇറക്കി വിടാം. നമ്മുടെ ചൈനീസ് ബോൾസ് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കാനോ അങ്ങനെ വെക്കാനൊന്നും പറ്റില്ല. ഈ സംഭവം നമുക്കറിയാമല്ലോ, തൊട്ടാൽ തന്നെ ഇത് ഒടിഞ്ഞു പോകും. അപ്പം ഇത് ഇച്ചിരി കൂടി ഒരു ഇച്ചിരി അതും അലങ്കോലപ്പണികളും കൂടെ ഉണ്ട്. നമുക്കിനി ചെടി പറിക്കാൻ പോകാം. നമ്മൾ ഫ്രീ ആയിട്ട് ചെടി കൊടുക്കും എന്ന് പറഞ്ഞില്ലേ, ആ ചെടിയാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതെ ഇതിന്നാണ് നമ്മൾ ചെടി പറിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ചെടി തന്നെയാട്ടോ, നമ്മൾ ഭയങ്കര കൊഴുത്ത് നിൽക്കുന്ന ചെടികൾ അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ആവുക കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് മാറ്റി ഇടാറായ ചെടികളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, ഇത് ഹോളൊന്നും ഇല്ലാത്ത കവറാട്ടോ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിലും നനവുണ്ടെങ്കിലും ഒന്നും പുറത്തേക്ക് ലീക്കായിട്ട് പോകുകയില്ല. അപ്പോൾ ജസ്റ്റ് ചോടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിതങ്ങ് പൊക്കിയെടുത്ത് നമ്മൾ ഈ കവറിൻ്റെ അകത്തേക്ക് ആക്കി വയ്ക്കും. നമ്മളിതാ വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് നമ്മുടെ ചെടി പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് ഇത്രയും വേരോട് കൂടിയതാണ് നമുക്ക് ചെടി കിട്ടിയേക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതുപോലെ നമുക്ക് നമ്മുടെ ചെടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കിയിട്ട് വയ്ക്കും. നമുക്ക് ഇത്രയും ഹൈറ്റിൽ ഈ ചെടി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ കവറിൻ്റെ വലുപ്പമൊക്കെ വരുന്നതനുസരിച്ച് നമ്മുടെ വെയിറ്റ് കൂടും, അതനുസരിച്ച് കൂടുതൽ പൈസയാകും. അപ്പം നീളമുള്ള തണ്ടില്ലേ, അത് ഞാനെന്നങ്ങ് കട്ട് ചെയ്യുക കേട്ടോ ചെയ്യുന്നേ. ജസ്റ്റ് വിരലിനെ നമ്മൾ കൈവച്ച് ഒടിച്ചെടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഷേപ്പിന് ഇതേ കട്ട് ചെയ്തുകളെ. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഈ കൂടെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ അവർക്കത് കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ കൈകൊണ്ടൊന്ന് നമ്മുടെ വേരും എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ കവറിൻ്റെ അകത്തേക്ക് ആക്കാം. ഇതിങ്ങനെ ഹോളുള്ള കവറൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ വെള്ളമൊന്നും ലീക്കായി പോകുമൊന്നുമില്ല. നനച്ചിട്ടാണ് പറിച്ചേക്കുന്നത്. ഇപ്പോൾ വലിയ വാട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അന്നേരമാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് 6 മണിക്ക് മുമ്പ് അവിടെ DTDC എത്തിച്ചാൽ മതി. ഇനി ഇവിടെ വെച്ച് നമ്മൾ നന്നായിട്ട് നമ്മുടെ ടേപ്പ് വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കും, തെന്നി ഊരിയൊന്നും പോകാതിരിക്കാൻ. ഒരുപാട് ടൈറ്റ് ചെയ്ത് നല്ലതായിട്ട് കിട്ടുന്നത് നമ്മൾ ചൈനീസ് ബോൾസ് ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് ബലം പിടിച്ച് കെട്ടാനൊന്നും പറ്റിയല്ലോ. അതുകൊണ്ട് നമ്മുടെ ആ കവറ് ചെടിയിൽ നിന്ന് വിട്ട് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കെട്ടി വയ്ക്കുന്നത്. ഇതാ നമ്മളിത് കെട്ടി എടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഈ ചെടീനെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ രണ്ട് മടക്കിട്ടിട്ട് നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് വെക്കും. നമ്മുടെ വെച്ച സ്റ്റാൻഡ് ഇത്തിരി പൊങ്ങിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് പൊതിങ്ങിയത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല എന്ന് തോന്നുന്നു. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ന്യൂസ് പേപ്പറിനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കും. രണ്ട് വശത്തെ ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. ഇതുപോലെ റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നല്ല സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും നമ്മൾ നമ്മുടെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇത് നമ്മൾ നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് കവറാക്കി വെച്ചില്ലേ, അതിൻ്റെ അകത്തേക്ക് വെച്ച് നമ്മൾ പൊതിഞ്ഞ് വയ്ക്കും. ഞാൻ പറഞ്ഞല്ലോ ത്രികോണ ഇതിലല്ലെങ്കിൽ റൗണ്ടിൽ നമ്മൾ പൊതിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേറെ പേപ്പറോ വാഴയിലോ നിട്ട് വെക്കേണ്ട കാര്യമില്ല, കാരണം അത് കുലുങ്ങില്ല, ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഒരുപാട് ടൈറ്റായിട്ടൊന്നും അല്ല കേട്ടോ, നമുക്ക് നല്ല സേഫായിട്ട് ഇരുന്നോളും. ഈ കട്ടിക്കൂട് കൊണ്ട് നമുക്ക് റൗണ്ടാക്കാൻ ഭയങ്കര പാടായിട്ടോ. ഇത് ഭയങ്കര കട്ടി എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയുള്ള കൂടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കും. ഇന്ന് നമുക്ക് മൂന്നെണ്ണം ആട്ടോ ഉള്ളേ. അപ്പം അതെ, നമ്മൾ മൂന്നും പൊതിഞ്ഞ അഡ്രസ്സൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടു കൊടുക്കുക. അപ്പം നമ്മൾ ഞങ്ങൾ രണ്ടുപേരോടെ കൂടി ചെടി കുറേ കൊടുക്കാൻ വേണ്ടി പോട്ടോ. ബാഗിൽ ചെടി ഉണ്ട്, പോവാണ്. കൊച്ച് നല്ല ഉറക്കമാണ്, അപ്പം ആ ഗ്യാപ്പിൽ പെട്ടെന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് അതെ കേട്ടോ. ഇപ്പം സമയം 4:57 നാളെ ഉച്ചയാകുമ്പത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. ശാന്തമായ വഴിയല്ലേ, അതിന് വണ്ടി ഒന്നുമില്ലാതെ. സ്കൂൾ ടൈം 5 മണി ആകാൻ കഴിയില്ല, അതുകൊണ്ടായിരിക്കും. സ്കൂൾ ടൈം കഴിഞ്ഞുകൊണ്ടായിരിക്കും, തിരക്കൊന്നുമില്ല. ഇനി ഓഫീസ് ടൈം 5 മണി കഴിയുമ്പോഴത്തേക്കായിരിക്കും തിരക്കൊക്കെ. അപ്പം നമുക്കിനി DTDC ഓഫീസിൽ ചെന്നിട്ട് കാണാം. നമ്മൾ അടിമാലി എത്തി കേട്ടോ. അടിമാലി ടൗൺ ദേ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുമ്പോഴേ നമ്മുടെ ചക്കരക്കൂട്ടം കൂടിയിട്ട് കേട്ടോ. അതായത് ഇടയ്ക്കുമ്പോഴേക്കും ചക്കരയുടെ സൗണ്ടും തട്ടുമുട്ടും ബഹളവും എല്ലാം കേൾക്കുന്നേ. ഇപ്പം തന്നെ DTDC ഓഫീസിലെത്തും. നമ്മളിതാ DTDC ഓഫീസിലെത്തി. ഇതാട്ടോ DTDC ഓഫീസ്. അപ്പം ഞാൻ പോയി ചെടി കൊടുത്തിട്ട് വരാം. നമ്മൾ ചെടിയെ കൊടുത്തു കഴിഞ്ഞ് പോകുക കേട്ടോ. അവിടെ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു കൊടുക്കുക, എല്ലാം എഴുതി സെറ്റാക്കി വെച്ചേക്കുന്ന കുറേ ചെടി ഉണ്ടായിരുന്നു. നമ്മുടെ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ ചെടി പോകുന്നുണ്ടെന്ന് എൻ്റെ അവിടുന്ന് മനസ്സിലായി. സേഫായിട്ട് കേട്ടോ പോകുന്നത്. നമ്മൾ ഇതുവരെ കൊടുത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക്. അപ്പം കണ്ടല്ലോ നമ്മളിങ്ങനെയാണ് പാക്ക് ചെയ്ത് ചെടി അയക്കുന്നത്. ആദ്യം ഞാൻ അയച്ച് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ആദ്യം ഇങ്ങനെ അയക്കേണ്ടത്. അയ്യോ, ഗ്ലാസ് കിട്ടിയത് സൗണ്ട്. ആദ്യം ചെടി അയച്ചത് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ആദ്യം ചെടി അയച്ച് ഇങ്ങനെ എങ്ങനെ അയക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ അയക്കാൻ തുടങ്ങി. അപ്പം അവിടെ സേഫായിട്ട് എത്തിക്കോളും. ആദ്യം അയച്ചപ്പോഴും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ജസ്റ്റ് കവറിലിട്ടാണ് ഞാൻ അയച്ചത്. അപ്പം കണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ. അപ്പം എങ്ങനെയാണ് അയക്കുന്നതെന്ന്, അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയിൽ. അപ്പം നിങ്ങൾ വയ്ക്കും കാശ് വാങ്ങിയിട്ടില്ലെന്ന്. നമ്മളിപ്പോൾ ചെയ്ത് കാശ് വാങ്ങിയിട്ടല്ല കേട്ടോ. അപ്പം കണ്ടല്ലോ, കാശ് വാങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇത്രയും ചെയ്തതിനെ നമുക്ക് ഒരു മുടക്കും മുതൽ ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം.
അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയില് മറ്റൊരു വിശേഷമൊക്കെ ആയിട്ട് കാണാം. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ചാനല് കാണുന്നതിന്റെ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ കാണുന്നത്. അപ്പൊ എല്ലാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകൾ കാണണേ. അപ്പൊ നമുക്ക് നാളെ കാണാം. വേഗം വീട്ടിൽ പോട്ടെ കേട്ടോ. നമ്മൾ ചെടിയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോവാ കേട്ടോ. നമ്മൾ ചെടി അയച്ച് നമ്മൾ അയച്ചവർക്ക് കിട്ടിയിട്ടുള്ള ശേഷമുള്ള അവരിട്ട് തന്ന ഫോട്ടോസ് ആട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും നമ്മുടെ ചെടിക്ക് അങ്ങനെ വലിയ വാട്ടങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ കൊടുത്തവരൊക്കെ ഹാപ്പി ആണെന്നാട്ടോ പറഞ്ഞേക്കുന്നേ.